പണ്ഡിതന്മാരും സമുദായ നേതാക്കന്മാരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും ഒരുമിച്ച് വേദിയിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ട് കാലം കുറയായെന്നും കേരളം ഉണ്ടായ കാലം തൊട്ടോ അതിനു മുൻപോ അത് തുടങ്ങിയതാണെന്നും ചിലർ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി. വഖഫ് കേരയിൽ പ്രക്ഷോഭങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി കോട്ടക്കലിൽ പറഞ്ഞു. ഞങ്ങളൊക്കെ ഒരു വേദിയിൽ ഉണ്ടാവുന്നത് കേരളത്തിൽ ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഏതാണ്ട് കേരളം ഉണ്ടായതിനു ശേഷമോ അതിന് മുമ്പോ ഒക്കെ ആരംഭിച്ചതാണ് പണ്ഡിതന്മാരും അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന സമുദായ നേതാക്കന്മാർ അവരൊക്കെ ഒരുമിച്ച് വേദിയിൽ പ്രത്യക്ഷപ്പെടൽ തുടങ്ങിയിട്ട് കാലം കുറേയായി. അതിപ്പോൾ ആദ്യമായിട്ടുണ്ടായ സംഗതിയൊന്നുമല്ല. പിന്നെ ഓരോ സംഘടനകൾക്കും അതിൻ്റേതായ അഭിപ്രായവും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും അഭിപ്രായമൊക്കെ ഉണ്ടാവും. അത് ആ സംഘടനാ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് എല്ലാ സംഘടനകളും പറയാന്നുള്ളതാണ് അതിൻ്റെ മര്യാദ. ആ മര്യാദ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് എപ്പോഴും പാലിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു വേദിയിൽ ഒരുമിച്ച് ഞങ്ങൾ ഇരിക്കുക എന്നുള്ളത് ഈ നാട്ടിൽ ജനങ്ങൾക്കൊട്ടും പുതുമയുള്ള കാര്യമല്ല. മാത്രമേ ഈ നാട്ടിൽ വന്ന മാറ്റം കാണുന്നില്ലേ? ഇവിടെ എത്രയോ സ്ഥാപനങ്ങൾ തലയുയർത്തി നിൽക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്രയോ മാറ്റം വന്ന ഒരു സൊസൈറ്റിയാണ്, സമൂഹമാണ്. ഇതൊക്കെ പണ്ഡിതന്മാരും അതുപോലെ തന്നെ സാധാരണക്കാരും സമുദായ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് പടുത്തുയർത്തിയതാണ്. അതുകൊണ്ടാണ് ഈ നാട് തീവ്രവാദത്തിലേക്കും അതുപോലെ തന്നെ അനഭിലഷണീയ പ്രവണതകളിലേക്കൊന്നും പോവാതിരുന്നത്. കേരളം വ്യത്യസ്തമായത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ വ്യാഖ്യാനവും ദുർവ്യാഖ്യാനവും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളും അതുപോലെ തന്നെ വാർത്താമാധ്യമങ്ങളും ഒക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുന്നുണ്ട് എന്ന് കരുതി ഓരോന്നിനെക്കുറിച്ചും ഞങ്ങൾ അഭിപ്രായം പറഞ്ഞുകൊള്ളുന്നില്ല. ഇതൊക്കെ വിശദീകരിക്കാതെ തന്നെ നാടിനറിയാവുന്ന ഒരു സംഗതിയാണ്. ഈ ഐക്യം കൊണ്ടൊക്കെ നാടിനെന്ത് പ്രയോജനം ഉണ്ടായി എന്നറിയാവുന്നതാണ്. അത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇനിയും തുടരുകയും ചെയ്യും. അതൊക്കെ നല്ലതിനാണ്. അതൊക്കെ അവർ അവർ വിശദീകരിക്കട്ടെ. ഞാൻ എന്തിനാ ഇനി ഇപ്പൊ അതിന് വേറൊരു വിശദീകരണം തരുന്നത്? ഇതൊക്കെ ഇതൊക്കെ എവിടെ വരികൾക്കിടയിൽ എവിടെ വായിക്കാൻ കഴിയുക എന്നുള്ള മീഡിയയുടെ ഔത്സുക്യം എന്നല്ലാതെ അതിലപ്പുറം ഇതിലൊന്നത്തെ ഒരു കാര്യമില്ല. കാരണം ഇതൊക്കെ ഇന്നും ഒന്നലിയും തുടങ്ങിയ ഐക്യവും അതുപോലെ തന്നെ പ്രവർത്തനമൊന്നും അല്ലല്ലോ. അത് അഭംഗുരം ഇനിയും തുടരും. അതിൻ്റെ ഗുണഫലം ഈ നാടിന് കിട്ടുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം സമസ്ത നേതാവ് പറഞ്ഞത് മുസ്ലിം ലീഗിൻ്റെതാണ് സമസ്തയുടേതാണ്. അല്ല, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കേട്ട ഓരോ വാചകത്തിനും ഓരോ ഇന്റർപ്രിട്ടേഷൻ നൽകുക എന്നുള്ളത് നല്ല കാര്യമല്ല. അതിന് ഞാൻ നിൽക്കൂല, നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, കേരള വിഷയത്തിലെ മുഖ്യമന്ത്രി ഇന്നിപ്പോ ഇന്ന് മുതല് സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ ആളുകളെ, മാധ്യമ മേധാവിമാരെയൊക്കെ കാണാൻ പോവാണ്. ഇതുകൊണ്ട് ഈ പ്രതിഷേധം തണുപ്പിക്കാൻ കഴിയുന്ന കരുതുന്നുണ്ടോ? പ്രതിപക്ഷത്തിന്റെ നിലപാടിൽ എന്തെങ്കിലും മാറ്റം? അല്ല, പ്രതിപക്ഷത്തിന് ഒരു നിലപാടുണ്ട്. കേരളയിൽ സംബന്ധിച്ച ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം വേറെയാണ്. ഗവൺമെന്റിന്റെ അഭിപ്രായത്തോട് യോജിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ പ്രക്ഷോഭം നടത്തുന്നത്. പ്രക്ഷോഭത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കാൻ വേണ്ടി ഞങ്ങൾ യു ഡി എഫ് നാളെ യോഗം ചേരുന്നുണ്ട്. ഇപ്പോഴും പ്രതിപക്ഷത്തിന് പറയാനുള്ളത് അത് തന്നെയാണ്. ഫീസിബിൾ അല്ലാത്ത ഒരു പ്രോജക്റ്റും കൊണ്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫീസിബിൾ അല്ലാത്ത ഒരു പ്രോജക്റ്റ്, വളരെയധികം വിയോജിപ്പുള്ള, വിദഗ്ധന്മാർക്കൊക്കെ വിയോജിപ്പുള്ള ഒരു പ്രോജക്റ്റും കൊണ്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ്റാണ് നിലപാട് തിരുത്തേണ്ടത്, അല്ലാതെ പ്രതിപക്ഷത്തിന് തിരുത്താനോ ആലോചിക്കാനോ ഒന്നുമില്ല. കാരണം ഞങ്ങൾ വളരെ വ്യക്തമായി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഈ പോലീസ് രാജ്യ രണ്ടു മൂന്ന് ദിവസങ്ങളായി തുടർച്ചയായി ഇന്നലെ തീവണ്ടിയിൽ നിന്നും ഒരു യാത്രക്കാരനെ ചവിട്ടിയതായിരുന്നു, എഎസ്സി മദ്യപിച്ച് വളം വെച്ച് ആളുകൾ പിടികൂടും. അങ്ങനെ പോലീസിന്റെ നിയന്ത്രണം സർക്കാർ നഷ്ടപ്പെട്ടു. ഇതിൽ നാളത്തെ ചേരുന്ന യു ഡി എഫ് ഗൗരവമായി എടുക്കുമോ? അല്ല, സ്വാഭാവികമായും ഈ അടുത്ത കാലത്ത് ഉണ്ടായ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ എല്ലാവരാലും വിമർശിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പോലീസ് പല കാര്യങ്ങളിലും വളരെ അനിയന്ത്രിതമായി പോകുന്നു. ആഭ്യന്തര വകുപ്പിന് അവരെ വേണ്ട വിധം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്ന് തുടങ്ങി വലിയ വിമർശനം പൊതുവിൽ മീഡിയയും അതുപോലെ വക്കളിലൊക്കെ അനുദിനം വന്നുകൊണ്ടിരിക്കുക.
പ്രതിപക്ഷം നാളെ യോഗം ചേരുമ്പോൾ തീർച്ചയായും ഈ വിഷയവും ചർച്ച ചെയ്യും. നാളെ പറയാം ബാക്കി. മലയാളം ടെലിവിഷൻ കോട്ടക്കൽ. നമ്മുടെ ഹുബ്ബൂസ്, അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്ന ഹുബ്ബൂസ് ഇല്ലേ? നിനക്ക് ഇഷ്ടപ്പെട്ട ആ ഹുബ്ബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ ഗുബൂസ് മാത്രം മതി. അൽദാൻ ഗുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട ഗുബുവല്ലേ? ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ ഗുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് ഗുബൂസ്.